സ്ത്രീഹാനോമ്പ് നാലാം ദിവസം വിശുദ്ധ യോഹനാൻ എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു ഇവർ ഗലീലയിലെ ബത്സൈതക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ചെന്ന് അന്ത്രയാസിനോട് പറഞ്ഞു അന്തയാസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു അപ്പോസ്തോലത്വവും പ്രാപ്യതയും അപ്പോസ്തോലത്വം എന്നത് പ്രായോഗികമാക്കുന്ന സഭയാണ് അപ്പോസ്തോലിക സഭയാവുന്നത് ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം ഓരോ നിയോഗവും ചിലതെല്ലാം പൂരിപ്പിക്കുവാനാണ് പൂർത്തീകരിക്കുവാനാണ് എന്ന ബോധ്യം ഓരോ സഭാംഗവും ഈ നിയോഗം ഏറ്റുവാങ്ങിയവരാണ് അതിനാൽ ദൈവിക പദ്ധതിയെ നടപ്പാക്കുന്നതിലെ കണ്ണികളുമാണ് കണക്ടിങ് ലിങ്ക് മുൻ നിരയിലുണ്ടായിരുന്ന അപ്പോസ്തോലന്മാരുടെ കൂടെ മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും വിശ്വാസ സമൂഹം ഒരുമിച്ച് മുറുക്കി കെട്ടി മുന്നേറിയപ്പോഴാണ് ദൈവവചനം പരന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ അപ്പോസ്തോലത്വത്തിൻ്റെ ഒരു വരദാനം നാം അനുഭവിച്ചറിയേണ്ടതാണ് അത് പ്രാപ്യത എന്നതാണ് സമീപിക്കുവാൻ കഴിയുക സമീപസ്ഥരായിരിക്കുക എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഇടയ ശുശ്രൂഷയിൽ പ്രത്യേകിച്ചും ഈ വരദാനം അനുഭവിച്ച് മുന്നോട്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് കരുതി നടന്നവരിൽ രണ്ടുപേർ അന്ത്രയാസും ഫിലിപ്പോസുമായിരുന്നു ഫിലിപ്പോസ് എന്ന പദം ഒരു ഗ്രീക്ക് പദമായിരുന്നു കുതിരയുടെ സ്നേഹിതൻ എന്ന അർത്ഥം ഹെറോതാവിൻ്റെ പുത്രനായിരുന്ന ഫിലിപ്പോസ് ഭരണാധികാരിയായതോടെ ഈ പദം പ്രചുരപ്രചാരം നേടി ഒരു രീതിയിൽ രാഷ്ട്രീയ ശക്തിയെ ദ്യൂതിപ്പിക്കുന്ന കുതിരയുടെ സ്നേഹിതൻ എന്ന പദം എന്നാൽ ഫിലിപ്പോസ് ലിഹ എല്ലാവരുടെയും സ്നേഹിതനായിരുന്നു ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്ന യവനായക്കാരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടു അന്ത്രയോസിനെ കൂടെ കൂട്ടുപിടിക്കുന്നത് നാം വായിക്കുന്നു ഫിലിപ്പോസ് എന്ന നാമം ഗ്രീക്ക് പദമായിരുന്നതുകൊണ്ടും ബത്സെയ്ദയിൽ ധാരാളം ഗ്രീക്കുകാർ താമസിച്ചിരുന്നതുകൊണ്ടുമായിരിക്കാം അവർ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നത് റോമാക്കാരും ഗ്രീക്കുകാരും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അവരുടെ ചിന്താധാരകളിൽ ആയിരുന്നു രാഷ്ട്രീയ അധികാരത്തിലും സാമ്പത്തികമായ ഉയർച്ചയിലും റോമാക്കാർ ശ്രദ്ധപ്പെടു ചെലുത്തിയെങ്കിൽ ഗ്രീക്കുകാർ സംസ്കാരത്തിനും മതപഠനങ്ങൾക്കും തത്വസംഹിതകൾക്കും സത്യാന്വേഷണത്തിനും പ്രാധാന്യം നൽകി വന്നിരുന്നു റോമാക്കാരോടും അവരുടെ ശതാധിപന്മാരോടും മറ്റും ഇടപെടുന്ന അനേക സംഭവങ്ങൾ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് എങ്കിലും അഭ്യസ്ഥ വിദ്യരും സത്യാന്വേഷികളുമായവരോട് കണക്റ്റഡ് ആകുക എന്നത് കുറേ കൂടെ സാമൂഹ്യ സാംസ്കാരിക അവബോധവും തത്വസംഹിതകളെക്കുറിച്ചുള്ള അറിവും ആവശ്യം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കൂടെ ആയിരിക്കാം അന്ത്രയോസിനെ കൂടെ കൂടെ കൂട്ടി യേശുവിൻ്റെ ഇടുക്കിലേക്ക് ഫിലിപ്പോസ് പോകുന്നത് എങ്കിലും ഫിലിപ്പോസിൻ്റെ ഈ പ്രാപ്യാവസ്ഥ ആക്സസിബിലിറ്റി സാധിക്കപ്പെടേണ്ടത് തന്നെയാണ് നഥനയലിനെ ചെന്ന് കണ്ട് മഷിയായെ കണ്ടു എന്ന് പറയുന്ന ഫിലിപ്പോസിനെ നമുക്ക് അറിയാം അത് നസ്രയത്തുകാരൻ യേശു തന്നെയാണെന്ന് ഫിലിപ്പോസ് ഉറപ്പിച്ച് അവനോട് പറയുകയും അതുമാത്രമല്ല അവനെയും കൂടെ കൂട്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു കൂടെ കൂട്ടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല പ്രത്യേകിച്ച് വിജയം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു ലോകത്തിൽ പരാജയം സ്വയം ഏറ്റുവാങ്ങാനുള്ള ആർജീവത്വം കാണിക്കുകയും വിജയം പങ്കിടാൻ തക്ക ഉന്നത മാനസിക നില പ്രാപിക്കുകയും ചെയ്യുക എന്നത് ആപ്പോസ്തോലിക അലങ്കാരം തന്നെയാണ് പിതാവിനെ ഞങ്ങൾക്ക് കണ്ടാൽ മതി എന്ന് പറയുന്ന ഫിലിപ്പോസ് ഏത് ഛേദവികാരത്തിലാണത് പറയുന്നതെന്ന് അറിയില്ല എന്നാൽ ആ ചോദ്യവും ആവശ്യവും തൃത്ത് വെളിപ്പാടിൻ്റെ അതിമനോഹരമായ ഒരു ചെറിയ പ്രഭാഷണമായി മാറിയെന്ന് വിശുദ്ധ യോഹന്നാൻ പതിനാലാം അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു വ്യക്തികളെ കണ്ട് പരിചയപ്പെട്ട് ബന്ധപ്പെടുന്നതുപോലെ ദൈവാനുഭവത്തെ സാംശീകരിക്കുവാനുള്ള ഫീലിപ്പോസിൻ്റെ മനസ്സിനെ കർത്താവ് മനസ്സിലാക്കുന്നു ഞാൻ ഇത്ര നാലും നിങ്ങളോട് ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന ചോദ്യം ദൈവശാസ്ത്രത്തിൻ്റെ നൂലാമാലകളിൽ കുരുങ്ങുന്നവരോടും ബൗദ്ധിക വൈഭവത്തിൽ ദൈവിക വെളിപ്പാടുകളെ നിഷേധിക്കുന്നവരോടുമുള്ള ഒരു ചോദ്യം കൂടെയാണോ ലോജിക്ക് വളരെ ഉപയോഗിച്ചിരുന്ന ഫിലിപ്പോസിനെ കർത്താവ് ഒരിക്കൽ പരീക്ഷിച്ചു വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് യേശു ചോദിച്ചു ഇവർക്ക് തിന്നുവാൻ നാം എവിടെ വന്ന് അപ്പം വാങ്ങും ഇരുന്നൂറ് പണത്തിനു പോലും സാധിക്കാത്ത കാര്യമെന്ന് ഉത്തരം പറഞ്ഞു കൂട്ടുകാരൻ അന്ദ്രയാസ് പകുതി മനസ്സോടെ ബാലകൻ്റെ കയ്യിലെ അപ്പത്തിൻ്റെയും രണ്ട് മീനിൻ്റെയും കാര്യം അവതരിപ്പിച്ചു ഫിലിപ്പോസിൻ്റെ ലോജിക്കിനേക്കാൾ വലിയതാണ് ദൈവീക പ്രവർത്തനമെന്ന് പിന്നീട് അവർ തിരിച്ചറിഞ്ഞു ആപ്പോസ്തോലിക ശുശ്രൂഷയിൽ മുഴുകുമ്പോൾ കണക്കുകൂട്ടലുകളും ആസൂത്രണങ്ങളും ഒക്കെ മറികടന്ന് വെളിപ്പാടുകളും ദൈവിക പ്രവർത്തികളും കാണാനാകുമെന്ന് ഫിലിപ്പോസ് നമ്മോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോസ്തല പ്രവർത്തികളിൽ കാണപ്പെടുന്ന ഫിലിപ്പോസ് പന്തിരൂരിലൊരുവനായിരുന്ന ഫിലിപ്പോസാണോ അതോ മേശമേൽ ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസ് ആണോ എന്ന് രണ്ട് വിധത്തിൽ അഭിപ്രായപ്പെടുന്നവരുണ്ട് ആര് തന്നെ ആയാലും സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സുവിശേഷത്തെ വെളിപ്പെടുത്തിയ വ്യക്തിയായിരുന്നു എന്നതിന് സംശയമില്ല ശമരിയക്കാരോട് സുവിശേഷം അറിയിക്കാൻ കാണിച്ച വിഗ്രതിയും എത്യോപ്യക്കാരൻ ക്ഷണനോട് തേ തേറിനോട് ചേർന്ന് നടന്നും തുടർന്ന് ചേ തേരിലിരുന്നും മാത്രമല്ല സുശേഷത്തെയും കർത്താവിനെയും പ്രാപ്യമാക്കി കൊടുക്കുന്നതും നാം ഇവിടെ കാണുന്നു സുവിശേഷം പ്രസംഗിച്ച ഫിലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ ജനം സ്നാനം സ്വീകരിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു മെസ്സേജ് മാത്രമല്ല മെസ്സഞ്ചേഴ്സിനെയും വിശ്വസിച്ചാൽ മാത്രമേ വിശ്വാസ സമൂഹം വളരുകയുള്ളൂ എന്ന് സാരം ഫിലിപ്പോസിനെ അസ്തോതിൽ കണ്ടു പിന്നീട് കൈസിറയിൽ കണ്ടു എന്നും മറ്റും നാം വായിക്കുന്നു എന്നാൽ ഫി പൗലുസപ്പസ്തലനും ലൂക്കോസും അവരുടെ മിഷണറി യാത്രയിൽ സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ കൈസിറിയിലെ ഭവനത്തിൽ വന്നതായും പെൺമക്കളുടെ പ്രവചനം കേട്ട് ജനം സങ്കടപ്പെടുന്നതായും നാം വായിക്കുന്നുണ്ട് എഴുവരിൽ ഒരുവനായ ഫീലിപ്പോസ് ഒന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് മേശമേശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവൻ സുവിശേഷകനായും സ്നാപനം നൽകുന്ന കശീശയായും തുടർന്ന് കൈസരിയാ സഭയുടെ അധ്യക്ഷനായും മാറുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അപ്പോസ്തോലതോതിൽ ഈ ശുശ്രൂഷാ സ്ഥാനങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഭാഗ്യസ്മരണീയനായ ഏബ്രഹാം ആർത്തോമാ തിരുമേനി തന്നെ ഒരു ഉപദേശം എത്രാനായി കാണണമെന്ന് എപ്പോഴും പ്രസ്താവിക്കാറുണ്ടായിരുന്നു മലകര ഓർത്തഡോക്സ് റിയാന സഭയിലെ മാർ ഒസ്താത്യോസ് തിരുമേനിയും മെത്രപൂരത്തായിരിക്കുമ്പോഴും തന്നൊരു സുവിശേഷകനാണെന്ന് അഭിമാനിച്ചിരുന്നു സ്ഥാനവലിപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ജനസാമീപ്യം കുറയും കുറയുകയും അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് മങ്ങലേൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെയധികം വർദ്ധിക്കാറുണ്ട് അഭിബന്ധ്യനായ കാലം ചെയ്ത ക്രിസ്വസ്റ്റ തിരുമേനിയെക്കുറിച്ച് അനുസ്മരിച്ച് ഒരു വാചകം കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം നിന്ന് നമുക്ക് അവസാനിപ്പിക്കാം മാർ ക്രിസോസ്റ്റൻ തിരുമേനയുടെ അടുക്കൽ ചെല്ലുന്ന ചെറിയവരെല്ലാം വലിയവരായി മടങ്ങിപ്പോകുമായിരുന്നു കാരണം ഒന്നേയുള്ളൂ അപ്പോസ്തോലത്ത് വന്നത് തിരുമേനയെ സംബന്ധിച്ച് അടുക്കാനുള്ളതായിരുന്നു അകലാനുള്ളതല്ലായിരുന്നു നമുക്ക് ദൈവരാജ്യത്തെങ്കിലേക്ക് ദൈവത്തെങ്കിലേക്ക് ഉള്ള ദൂരം കുറയ്ക്കാം അവരിന് നമ്മെ പ്രാപ്യമാക്കുന്നതിലൂടെ തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ